നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം 1995 മുതൽ 2022 വരെ നീണ്ട 27 വർഷങ്ങൾ ഇക്കാലത്തെ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തതും ചർച്ച ചെയ്യപ്പെട്ടതും വിവാദങ്ങളിൽ ഉയർന്നു കേട്ടതുമായിട്ടുള്ള വലിയ അഴിമതി ആരോപണം ഏത് എന്ന് ചോദിച്ചാൽ സംശയം ഏതുമന്യേ ഏത് കൊച്ചുകുട്ടിയും പറയുന്നത് അത് എസ്എൻസി ലാവ്ലിൻ കേസ് ആണെന്ന് തന്നെയാണ് ജി കാർത്തികേയൻ പിണറായി വിജയൻ എസ് ശർമ്മ കടവൂർ ശിവദാസൻ ആര്യാടൻ മുഹമ്മദ് വരെ അഞ്ചോളം മന്ത്രിമാരാണ് ലാവ്ലിൻ കരാർ മുതൽ അതിന്റെ പൂർത്തീകരണം വരെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അഞ്ച് വൈദ്യുത മന്ത്രിമാരുണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം ഇതിൽ പ്രധാന പ്രതിയായി മാറി ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കോടതിയിൽ നിന്നും ജനങ്ങൾ തേടുന്നത് ലാവ്ലിൻ കേസിൽ എങ്ങനെയെങ്കിലും തലയൂരാനായി കേന്ദ്രത്തിന് മുന്നിൽ സഖാവ് പിണറായി വിജയൻ തലകുമ്പിട്ട് നിൽക്കുകയാണെന്നും കേസ് നേരെ ചൊവ്വേ വിചാരണയ്ക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വൻമരം വീഴുമെന്നും ഏറെക്കുറെ ഉറപ്പാണെന്ന് സഖാക്കൾ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് എന്തായിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രലോഭനങ്ങളിൽ കേന്ദ്രം വീണില്ല എന്നാണ് പലരും പറയുന്നത് മാത്രവുമല്ല പിണറായി വിജയൻ ആരോപണ വിധേയനായിട്ടുള്ള എസ് എൻ സി ലാവ്ലിൻ അഴിമതി കേസിൽ സുപ്രീംകോടതി വീണ്ടും മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ വളരെ നിർണായകം തന്നെയാണ് 30-ലധികം തവണ മാറ്റിവെച്ച ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഈ വ്യാഴാഴ്ച പരിഗണിക്കുമെന്ന സൂചനയാണ് ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് അതുകൂടാതെ ഈ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് മറ്റൊരു വിഷയം കൂടി ഈ ദിവസം സംഭവിക്കുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള യു ലളിത് ബേലായം ത്രിവേദി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് ഇനി രണ്ടാമതായി ഉള്ള കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലെ കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും അതേ ദിവസം തന്നെയായിരിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പരിഗണിക്കുന്നത് ഈ രണ്ട് വിഷയവും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് പിണറായി മന്ത്രിസഭയെ സംബന്ധിച്ച് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഹർജി നിരന്തരം മാറിപ്പോകുന്നുവെന്ന് കക്ഷി ചേർന്ന ടി പി നന്ദകുമാറിന്റെ അഭിഭാഷക എം കെ അശ്വതി നേരത്തെ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ഇനി മാറ്റരുത് എന്നുള്ള കർശന നിർദ്ദേശമായിരുന്നു സുപ്രീംകോടതി നൽകിയിട്ടുണ്ടായിരുന്നത് തുടർന്നായിരുന്നു കേസ് പരിഗണിക്കാനായി പിന്നീട് തീരുമാനിച്ചത് എന്നിരുന്നാൽ പോലും ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് പിന്നീട് നീട്ടിവെക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യാഴാഴ്ച പരിഗണിക്കുന്ന 8-ാമത്തെ കേസാണ് ഇപ്പോഴത്തെ ലാവ്ലിനുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ നേരത്തെ സെപ്റ്റംബർ 13 ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് യു ലളിത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് അദ്ദേഹം ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഹർജികൾ പരിഗണിക്കാനായി സാധിച്ചില്ല 4 വർഷത്തിനിടെ 32-ലധികം തവണയാണ് ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നതും ശക്തമായ തെളിവ് CBI നൽകണമെന്ന് നേരത്തെ തന്നെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് യു ലളിത് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു 2 കോടതികൾ ഒരേ വിധി നൽകിയതിനാൽ ശക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇനി കൂടുതൽ വിചാരണയ്ക്കുള്ള ഉത്തരവ് നൽകാൻ സാധിക്കൂവെന്ന സന്ദേശമായിരുന്നു അന്ന് കോടതി നൽകിയതും എന്നാൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നിൽ വരാമെന്നുള്ള ഉറപ്പ് തന്നെയാണ് CBIക്ക് ഇപ്പോഴും ഉള്ളത് പിണറായി വിജയനെ കേസിൽ കുറ്റവിമുക്തനാക്കിയതിനെതിരെ CBI നൽകിയതുൾപ്പെടെയുള്ള ഹർജികൾ തന്നെയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേസിന്റെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കസ്തൂരിരംഗയ്യർ ആർ ശിവദാസൻ KG രാജശേഖരൻ നായർ എന്നിവർ നൽകിയ ഹർജികൾ സുപ്രീംകോടതി അന്ന് തന്നെ പരിഗണിക്കും ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്ന് ഏതെങ്കിലും കക്ഷി ആവശ്യപ്പെടുമോ എന്ന കാര്യത്തിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം പക്ഷേ ഇതുവരെയും അത് വ്യക്തമായിട്ടില്ല ആരും ആവശ്യപ്പെട്ടില്ല എങ്കിൽ അന്ന് തന്നെ കേസിൽ വിശദമായ വാദം കോടതിയിൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട് കോടതി വിധിക്ക് ശേഷവും വിവാദങ്ങൾ തുടരുന്നത് സർക്കാരിനെയും സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് സർക്കാരിനെ വളരെയധികം പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കുരിശായി സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED നൽകിയ ഹർജിയും കോടതി പരിഗണിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അട്ടിമറിക്കപ്പെടുമെന്ന് ഇതിനോടകം തന്നെ ED കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു കാര്യം വ്യാഴാഴ്ച 30-ാമത്തെ ഹർജിയായി തന്നെയാണ് സുപ്രീംകോടതി ഈ കേസിനെയും പരിഗണിക്കുന്നത് ED ആവശ്യത്തിൽ വാദം കേട്ട് അന്ന് തന്നെ അന്തിമവിധി പ്രസ്താവിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു കേസിൽ കക്ഷി അല്ലെങ്കിൽ പോലും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ED സംഘം ഉന്നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേസിൽ തന്റെ വാദം കേട്ട ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താവൂ എന്ന് കാട്ടിക്കൊണ്ടായിരുന്നു M. ശിവശങ്കർ നേരത്തെ ഒരു തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശിവശങ്കറിന്റെ കാര്യത്തിൽ സ്വപ്ന സുരേഷ് തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അത്തരത്തിൽ ഒന്നും തന്നെ മുന്നോട്ട് നീങ്ങാൻ സാധ്യതയില്ല എന്നും കരുതുന്നുണ്ട് നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റിയ ED തീരുമാനത്തെ തുടർന്നായിരുന്നു സ്വപ്ന എന്തായിരുന്നാലും നീക്കങ്ങളൊക്കെ തന്നെ ശക്തമാക്കിയത് കേരളത്തിൽ വിചാരണ നടന്നു കഴിഞ്ഞാൽ കേസ് തെളിയില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റാനായി തീരുമാനിച്ചതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഈ നടപടിയും സ്വീകരിച്ചത് സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിലായിരുന്നു ED ഒരു ട്രാൻസ്ഫർ ഹർജി
സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം വലിയ വാർത്തയായി മാറിയിരുന്നു. സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണ ഇടപാടിൽ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങാനിരിക്കെയായിരുന്നു ഇഡിയുടെ ഈ പുതിയ നീക്കൂ. നടപടികൾ ബംഗളൂരുവിലെ കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡിയുടെ കൊച്ചി സോൺ അസിസ്റ്റന്റ് ഡയറക്ടർ സുപ്രീംകോടതിയെ നേരത്തെ സമീപിച്ചത്. എന്തു തന്നെയായിരുന്നാലും അങ്ങനെ ആയാൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് വിധികൾ പുറത്തുവരും, രണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. ഇതുതന്നെയാണ് ഈ കേസുകളെയൊക്കെ ഏറെ നിർണായകമാക്കി മാറ്റുന്നത്. അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു കേസായി ലാവ്ലിൻ കേസ് മാറിക്കഴിഞ്ഞു. BJP CPM ബന്ധം പോലും പല ഘട്ടങ്ങളിലും ഈ കേസ് മാറ്റിവെച്ചപ്പോൾ പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങളും ഏറെക്കുറെ അത് തന്നെ ഏറ്റുപറയുന്നു എന്നത് മുഖ്യമന്ത്രിക്ക് പോലും ഏറെ തീരാ കളങ്കമായി നിലനിൽക്കുന്നുണ്ട്. 2017 ഓഗസ്റ്റ് 23 പിണറായി വിജയൻ മുൻ ഊർജ്ജവകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ഊർജ്ജവകുപ്പിലെ മുൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള എ ഫ്രാൻസിസ് എന്നിവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. കേസിലെ പ്രതികളായിട്ടുള്ള KCB ജനറേഷൻ വിഭാഗം മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗയ്യർ, KCB മുൻ അക്കൗണ്ട്സ് മെമ്പറായിട്ടുള്ള KG രാജശേഖരൻ, മുൻ ബോർഡ് ചെയർമാനായിട്ടുള്ള ആർ ശിവദാസൻ എന്നിവർ വിചാരണ നേരിടണമെന്ന് വന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റമുക്തനായിട്ടുള്ള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് 2017 ഡിസംബർ 19 CBI സുപ്രീംകോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിച്ചു. എന്നാൽ ഹർജിയിൽ വാദം കേൾക്കൽ പിന്നെയും അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ കസ്തൂരി രംഗയ്യർക്ക് അടക്കമുള്ള പ്രതികൾക്ക് വിചാരണ നേരിടണമെന്ന വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് െന്നും കോടതിയുടെ ഉത്തരവുണ്ടാകണമെന്നും അഭിഭാഷകർ കോടതിയോട് പിന്നീട് നിരന്തരമായി ആവശ്യപ്പെടുകയായിരുന്നു. ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായിട്ടുള്ള SNC ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങൾ തന്നെയാണ് ഈ കേസിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നത് പ്രത്യേക താല്പര്യമെടുക്കുക വഴി സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന് തന്നെയാണ് ലാവ്ലിൻ കേസിൽ പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ആരോപണം. CAG റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഈ ആരോപണം പിന്നീട് ഉയർന്നു വന്നത്. 21 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ ലഭിച്ച് ഒരു വർഷത്തിനപ്പുറം സർക്കാർ മാറുകയായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായി EK നയനാർ, അതേസമയം വൈദ്യുത മന്ത്രിയായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും. ചർച്ചകൾക്കായി പിന്നീട് വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയൻ കാനഡയിൽ പോയി തിരികെ എത്തുമ്പോഴേക്കും 21 കോടിയുടെ കൺസൾട്ടൻസി കരാറിന് പുറമേ തന്നെ 149 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാനുള്ള സപ്ലൈ കരാറും ലാവ്ലിൻ തന്നെ സ്വന്തമാക്കി. ലാവ്ലിൻ കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയാതെയും പോകാൻ സാധിക്കില്ല. നയനാർ സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ തന്നെയാണ് ഇത്. ഈ പദ്ധതിക്ക് 105 കോടിയാണ് നിശ്ചയിച്ചത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ബെല്ലിനെ ഏൽപ്പിക്കാനായിരുന്നു ആദ്യം കമ്മീഷൻ ശുപാർശ ചെയ്തതും. പക്ഷേ ഇതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടായിരുന്നു, ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടായിരുന്നു ലാവ്ലിൻ അപ്പോഴേക്കും എത്തിയത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം, ടെൻഡർ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു കടന്നു വന്നത്. 1997 ഫെബ്രുവരി 10 കരാറിന് മന്ത്രിസഭയുടെ പച്ചക്കൊടി ലഭിച്ചു. ഈ കരാറിൽ ചില പൊളിച്ചുപണികൾ നടത്തിയ ശേഷം അന്തിമ കരാർ എന്ന രീതിയിൽ ഒപ്പിട്ടത് പിന്നീട് വന്നിട്ടുള്ള EK നയനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രി കൂടിയായിരുന്ന പിണറായി വിജയനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ പ്രതിയായി പിണറായി വിജയനെ ഏറ്റവും അധികം ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ലാവ്ലിൻ കമ്പനിയും വൈദ്യുത ബോർഡും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു. ഒപ്പം തന്നെ മലബാർ ക്യാൻസർ സെന്റർ സ്ഥാപിക്കാൻ 98 കോടി രൂപയുടെ കനേഡിയൻ വാഗ്ദാനവും എത്തി. ഇവിടെ മുതൽ പൊരുത്തക്കേടുകളൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. 2001 ജൂണിലാണ് ലാവ്ലിൻ പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്നുള്ള ആരോപണം ആദ്യമായി ഉയർന്നു കേട്ടത്. ഇതിനെ തുടർന്ന് 36 UDF MLA അന്വേഷണം വേണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെടുകയും നിയമസഭ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. 2003 മാർച്ച് മാസത്തിൽ AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാകട്ടെ ലാവ്ലിൻ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പിന്നീട് അങ്ങോട്ട് കേസുകളുടെയും ആരോപണ പ്രത്യാരോപണങ്ങളുടെ കാലവുമായിരുന്നു കഴിഞ്ഞുപോയ 21 വർഷങ്ങൾ. അതിനുശേഷം ഇപ്പോൾ വിധിയിലേക്ക് കടക്കാനൊരുങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം.